അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ അന്വേഷണ ഏജൻസികളുടെ അറസ്റ്റ് എന്ന നീക്കത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് വേണമെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിയും. പക്ഷേ നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് വിഷ്ണു. ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസമാണ്. സ്വാഭാവികമായും ദില്ലി മുഖ്യമന്ത്രി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിലേക്ക് പോകുമ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ അറസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് ആം ആദ്മി ഇരുന്നിരുന്നത്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അവർ കരുതിയിരുന്നത്. ആ രീതിയിലുള്ള പ്രതിരോധവും അവർ മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം, കോടതിയുടെ ഭാഗത്തു നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അന്വേഷണ ഏജൻസികളുടെ ആ നീക്കത്തിന് വലിയ തിരിച്ചടിയെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് അന്വേഷണ ഏജൻസികളുടെ അറസ്റ്റ് എന്ന ലക്ഷ്യത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കെജ്രിവാളിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ പല സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള നീക്കങ്ങൾ കണ്ടതാണ്. ജാർഖണ്ഡിലടക്കം നമ്മൾ ഈ എൻഫോഴ്സ്മെൻ്റ് ഭാഗത്തുനിന്നും സമാനമായിട്ടുള്ള ഒരു നീക്കം കണ്ടതാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളെയൊക്കെ തന്നെ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന നടപടിക്ക് ചെറിയ ഒരു തിരിച്ചടി ലഭിക്കും എന്ന് പറയേണ്ടി വരും. കാരണം കെജ്രിവാൾ മുന്നോട്ട് വെച്ച ആവശ്യത്തിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതി ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റോസ് അവന്യൂ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വാദം ഇപ്പോഴും നടക്കുകയാണ്. വാദം പൂർത്തിയാകുന്നതുവരെ കെജ്രിവാൾ നിൽക്കേണ്ട എന്ന് കോടതി തന്നെ അറിയിച്ച സാഹചര്യത്തിലാണ് കെജ്രിവാൾ ഇപ്പോൾ കോടതിയിൽ നിന്നും തിരിച്ച് പുറത്തേക്ക് പോയിരിക്കുന്നത്. മനു, ഈ വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ അല്ലെങ്കിൽ ഇടിക്ക് മുൻപിൽ ഹാജരാകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉപാധി മുന്നോട്ട് വച്ചിട്ടുണ്ടോ കോടതി? ആ രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? മനു, നിലവിൽ ഈ ഒരു ഹർജിയിൽ, അതായത് എൻഫോഴ്സ്മെൻറ്റ് നൽകിയിരിക്കുന്ന ഹർജി എന്ന് പറയുന്നത്, ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. അതിൽ ഇനിയിപ്പോൾ വീണ്ടും വാദം നടക്കും എന്നതാണ്. കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാദത്തിന് ശേഷം മാത്രമായിരിക്കും കോടതി അതിലൊരു അന്തിമ തീരുമാനം പറയുക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കെജ്രിവാൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. കെജ്രിവാളിന് ഈ ഒരു കേസിൽ കോടതി എന്തായാലും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കെജ്രിവാളിന് ആശ്വാസവും അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയും ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.